വെൽക്കം ടു വിസ്മയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാറ്റ്സ് മൈ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ, എൻ്റെ റൂം മേക്ക് ഓവർ എന്നൊക്കെ പറയാം. അപ്പോൾ അധികം വേദിപ്പിക്കേണ്ട, നമുക്ക് വേറെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം മേക്ക് ഓവർ ആണ്. ബെഡിന് ഞാൻ ഒന്നും ചെയ്യണില്ല, കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ബെഡ് അത്ര അലങ്കോലൊന്നുമല്ല. ബെഡ് എൻ്റെ ബെഡ്ഷീറ്റും ബെഡിലിരിക്കുന്നുണ്ട്, അതിപ്പം അതേപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഗൈസ്, ഞാനിപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ മാത്രമാണ് കാണിക്കുന്നുള്ളൂ, കാരണം മറ്റേ സൈഡൊന്നും വലിയ അലങ്കോലമൊന്നുമല്ല. അവിടെ ഞാൻ വൃത്തിയാക്കണില്ല റൂം ബെഡിൻ്റെ ആ ഭാഗത്ത്. അപ്പം ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഇയർഫോണും അങ്ങനെയുള്ള കവറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആകെ അലങ്കോലമായിരുന്നു, രണ്ട് മൂന്ന് ദിവസമായി വൃത്തിയാക്കിയിട്ട് അവിടെ സ്റ്റഡി ടേബിൾ. ബാക്കിയൊക്കെ വൃത്തിയാക്കാറുണ്ടെങ്കിലും ഇത് വൃത്തിയാക്കാറില്ല. അപ്പോൾ ഇയർഫോണും അതിനൊക്കെ ഞാൻ അങ്ങനെ വാതിൽ ഹാങ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ അവിടെ കുപ്പകളുണ്ടായിരുന്നു, എൻ്റെ ബുക്ക് വായിക്കണ ബുക്ക് വെച്ച സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ കയ്യിൽ കുറച്ച് വായിക്കണം ബുക്സും വായിക്കാത്ത കുറേ എന്താ പറയുക പഴയ വനിതയും അതൊക്കെ ഞാൻ അടുത്ത് കളഞ്ഞു കേട്ടോ. ഞാൻ അവിടേക്ക് അടിച്ച് വരാൻ താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ടെൽ മീ മോർ പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടായി, ഞങ്ങൾ വരുത്തണതാണ്, അതും ഞങ്ങൾ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിറയെ കുപ്പയാണ്, അതിൽ നെയ് സ്ലിപ്പും എൻ്റെ പഴയ സംഭവങ്ങളും പിന്നെ സ്കൂളത്തെ ഫീസ് കാർഡല്ല സോറി, നമ്മളിങ്ങനെ പി ടി ഫണ്ടൊക്കെ കൊടുക്കില്ല, അതിൻ്റെ കാർഡും ട്യൂഷൻ ഫീ കാർഡും അങ്ങനെയൊക്കെ സ്കെയിലിനെയും പഴയ സ്കെയിലിനെയും പുതിയ സ്കെയിലിനെ കട വെച്ച്. പിന്നെ റിലാക്സിങ്ങിന് വേണ്ടി ഒരു ടോയ്, പിന്നെ ആ ബോക്സ് ചെറിയൊരു ബ്ലൂ കളർ ബോക്സിലുണ്ടായിരുന്നത് സ്കെച്ച്, ഹൈലൈറ്റർ, വൈറ്റ്നർ, ഗമ്മ്, ബാറ്ററി അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ രണ്ട് മൂന്ന് ഫ്ലവർ വേസ് ഉണ്ട്. പിന്നെ എൻ്റെ പോയിൻറ്റ്സ് എഴുതുന്ന ബുക്ക്, ഒരു ഫ്ലവർ വേസിന് അവിടെ തന്നെ വെച്ചിട്ട് മറ്റു ഫ്ലവർ വേസ് ഇവിടെ ഇരുന്നു, ഞാൻ പെട്ടെന്ന് അവിടേക്ക് വെച്ചു. പിന്നെ താഴത്തെ റാക്കിലുള്ള ബുക്കൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇത് ഞാൻ എനിക്ക് പുതിയതായിട്ട് അച്ഛൻ പറഞ്ഞുണ്ടാക്കിപ്പിച്ച് തന്ന സ്റ്റഡി ടേബിളാണ് കേട്ടോ. അപ്പോൾ ആ താഴെ എന്ത് ചെയ്തു, ആ ബുക്കൊക്കെ മാറ്റി ഏറ്റവും താഴത്തേക്ക് പഠിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് പുറത്തിരിക്കണ്ടായിരുന്നു, അതിനെ എടുത്ത് ഉള്ളിക്ക് വെച്ച്. പേനേൻ്റെ ബോക്സ് ആയിരുന്നു അത് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത് വലിയതൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്റ്റഡി ലാബ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പിറന്നാളിൻ്റെ അന്ന് എത്തേണ്ടതായിരുന്നു. പക്ഷേ അതിന് മുമ്പേ തികായി സസ്പെൻസ് പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് സസ്പെൻസ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ചതായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ അതിൻ്റെ മുമ്പേ എനിക്ക് കിട്ടിപ്പ് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ റൂം ടൂറിൽ ഈ സംഭവം ഉൾപ്പെടുത്തിയിട്ടില്ല, എന്താ പറയുക ഈ ലാമ്പിൻ്റെ ഒന്നും. അപ്പോൾ അത് റൂം ടൂർ എടുക്കുമ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാമ്പാണ്, ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ലാമ്പാണ് കേട്ടോ. ടുഡേ ഇങ്ങനെ ഇടുന്ന സ്റ്റഡി ലാമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് മീഷോ എന്നാണ് മേടിച്ചത്. മീഷോ എന്ന് മേടിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ താഴെ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പവർ ഉണ്ട് ഇതിൽ, ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ്. അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു പിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കട്ടുണ്ട്, കട്ട് നമ്മുടെ ചാർജറിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കകത്ത് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്, അബ്ബിളൊക്കെ ഇവിളൊക്കെ വിളിക്കുന്നുള്ള സൗണ്ടില്ലേ, നമ്മൾ ആ ബബിൾ ട്രാപ്പ് പൊട്ടിക്കുമ്പോൾ ഉള്ളത്, അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അതിപ്പോൾ ഞാൻ പൊട്ടിക്കണ സൗണ്ട് കാണിച്ചുതരാം. നിങ്ങളെ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. നൊസ്റ്റാൾജി ഫീൽ ചെയ്യും, നൊസ്റ്റാൾജി എന്നൊന്നും പറയാൻ പറ്റില്ല സംഭവം. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിപ്പിച്ച സ്റ്റഡി ടേബിളാണ് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഞാൻ ആ ചെയറിൽ ഒരു ബ്ലൂ കളർ സംഭവമായിരുന്നു, അതിന് ഞാൻ ആ ബെഡ്ഷീറ്റിന് മാച്ചായിട്ടുള്ള ഒരു കേർട്ടൻ അതിലിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റഡി ലാമ്പ്, ഇതാണ് എൻ്റെ ടേബിള്, ഇവിടെ എൻ്റെ സ്കൂൾ ടൈം ടേബിള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ടേബിൾ മേക്ക് ഓവർ, അതിൽ ചെറിയൊരു അൺബോക്സിങ് ക്യൂട്ടായിട്ടുള്ള മേക്ക് ഓവർ, അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ.